ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മുഖക്കുരുവും കറുത്ത പാടുകളും എങ്ങനെ മാറ്റാം എന്നാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് കറ്റാർ വാഴയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കറ്റാർ വാഴയുടെ ഗുണങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യണത്. മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് ഒരു ഡെഡ് സ്കിന്നെല്ലാം സ്കിന്നിൽ നിന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻ്റ് ആണ് ഈ മഞ്ഞപ്പൊടി. അപ്പം നമ്മൾ നമുക്കിത് ചെയ്യാം. ഞാൻ കറ്റാർ വാഴേൻ്റെ ജെൽ എടുത്തിട്ടുണ്ട്. ഒരു ഒരു ടീ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾക്കിനി മഞ്ഞപ്പൊടി ഇതിൽ ആഡ് ചെയ്യണം. മഞ്ഞപ്പൊടി ഒരു നുള്ള അല്ലെങ്കിൽ രണ്ട് നുള്ളൊക്കെയാണ് വേണ്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരു നുള്ളിട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നുണ്ടോ എന്ന് നോക്കാം. കറ്റാർ വാഴ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആക്കാൻ യൂസ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ മുറിവുകളും പാടുകളും എല്ലാം ഈ കറ്റാർ വാഴ നമുക്ക് മാറ്റിത്തരും. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിക്കും നല്ല ഗുണങ്ങളുണ്ട്. നമുക്ക് ഒരു നുള്ളു കൂടി മഞ്ഞപ്പൊടി ഇടാം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതിയാവും. നല്ല റിസൾട്ടാണ് കിട്ടുക. മുഖക്കുരുവിൻ്റെ കറുത്ത പാടൊക്കെ വന്ന് മാറാനായിട്ട് കുറേ ദിവസമാവും. പക്ഷെ നമ്മൾ ഈ കറ്റാർ വാഴയും മഞ്ഞപ്പൊടിൻ്റെ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് മാറും. ഓക്കെ, അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സ്കിന്ന് നല്ല സ്മൂത്താകും, നല്ല ഗ്ലോയിങ് ഒക്കെ കിട്ടും. കാരണം കറ്റാർ വാഴയാണ് നമ്മൾ യൂസ് ചെയ്യണത് മഞ്ഞപ്പൊടിൻ്റെ കൂടെ. അപ്പം നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. നന്നായി ഒന്ന് അമർത്തി റബ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ചുകൂടി എടുക്കാം. ഇത് അധികം നേരം കയ്യിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കറ്റാർ വാഴ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ അത് ഉണങ്ങും. മഞ്ഞപ്പൊടിക്ക് ആൻറ്റി ബാക്ടീരിയൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്നും സ്കിൻ ഡിസീസ് ഒന്നും വരില്ല. ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാം. ഞാൻ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. കറ്റാർ വാഴ യൂസ് ചെയ്തതുകൊണ്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് അധികം നേരം ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും ഇതിനെ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.